ചുവർച്ചിത്രകലയുടെ സാങ്കേതികതയൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഗുഹകളിലാണ് ചുവർച്ചിത്രകല തുടങ്ങിയത്. നമുക്കറിയാം പത്മനാഭപുരം കൊട്ടാരവും മട്ടാഞ്ചേരി കൊട്ടാരവും കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് ചിത്രങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ആ ഒരു കെട്ടിട നിർമ്മാണത്തിൻ്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണ്. ഇപ്പം അവിടുത്തെ ചുവര് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ അനുകൂല സംഭവങ്ങളോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത കേടുപാടുകളോ ഒക്കെ ആയിരിക്കാം. അതായത് കുമ്മായം എന്ന വസ്തു ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് പറയാം മൂന്ന് രീതിയിലുള്ള ചുവരുകളാണ് പണ്ട് നിർമ്മിച്ചിരുന്നത്. അതായത് ഒന്ന് വെട്ടുകല്ല്, പിന്നെ ചുടുകട്ട അല്ലെങ്കിൽ കരിങ്കല്ല്. ഈ മൂന്ന് വസ്തുക്കളാണ്, അത് ഓരോ പ്രദേശത്തും സുലഭമായ സാധനങ്ങൾ. ഇപ്പോൾ മലബാറിലാണ് വെട്ടുകല്ലായിരിക്കും, മധ്യ കേരളത്തിലാണ് കൂടുതലായിട്ടും ചുടുകട്ടകളായിരിക്കും, തിരുവനന്തപുരത്തോട്ട് കൂടുതലും കരിങ്കല്ലും ആയിരിക്കും. അപ്പോൾ ഈ ലഭ്യത അനുസരിച്ചാണ് കൂടുതലിത് നിർമ്മിച്ചിരുന്നത്. ഇത് മിക്സ് ആയും വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ ഈ ചിത്രങ്ങൾ ഇതിൻ്റെ മുകളിൽ വരയ്ക്കുമ്പോൾ ഈ ചുവരിനെ ആശ്രയിച്ച് നമ്മൾ അതിൻ്റെ പല രീതിയിലുള്ള കുമ്മായക്കൂട്ടുകളും അതിൻ്റെ വർണ്ണ പ്രക്രിയയിലൂടെയൊക്കെ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇത് 1000-2000 വർഷമൊക്കെ നിലനിന്ന് പോരുന്നത്. ഇപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ പറയാം. ഇപ്പം ഒരാൾ എന്നോട് വന്ന് പറയുക, ഞാനൊരു വീട് ഇപ്പം വെച്ചു, അതായത് പുതിയ രീതിയിലുള്ള സിമെൻ്റ് നിർമ്മിത കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക, അതിനകത്ത് നാച്ചുറൽ കളർ വെച്ച് ഒരു ചിത്രം വരയ്ക്കണം. അപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കേണ്ടത് എന്തുവാ, അതായത് ഈ സിമെൻ്റ് നിർമ്മിത കെട്ടിടങ്ങൾ 75 വർഷം മുതൽ 100 വർഷം വരെ അതിനുള്ളിൽ ആ സാധനം സിമെൻ്റ് എന്ന് പറഞ്ഞ വസ്തു വിഘടിക്കും. നമുക്കറിയാം ഇപ്പോൾ ആദ്യത്തെ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ മുകളിലെല്ലാം ഇപ്പോൾ നമ്മൾ കേരളത്തിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ടിൻ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്, അതായത് ചോർച്ചയുള്ളതുകൊണ്ട് അത് ടിൻ ഷീറ്റ് ഇടുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ 1000 വർഷം പഴക്കം നിലനിൽക്കുന്ന ചിത്രം എങ്ങനെ വരയ്ക്കാൻ പറ്റും? അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, സിന്തറ്റിക് സാധനം വെച്ച് അക്രിലിക് വെച്ച് ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് ആ ചുവരിൽ. അപ്പം ചുവർ ചിത്രം വരയ്ക്കുമ്പോൾ നാച്ചുറൽ കളറിൽ വരയ്ക്കുകയാണെങ്കിൽ അത് നമ്മൾ റൂഫ് ടൈലൊക്കെ ഇട്ട് തടി വെച്ച് റൂഫൊക്കെ അടിച്ച് കുമ്മായ ഭിത്തിയൊക്കെ ഉള്ള ചിത്രങ്ങളിൽ മാത്രമേ നമ്മൾ നാച്ചുറൽ കളർ ഇട്ട് വരച്ചിട്ട് ഇത് ഇത്ര കാലം നിലനിൽക്കുമെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബൈസൺ ബോർഡോ അല്ലെങ്കിൽ സിമെൻറ്റ് ബോർഡോ നിർമ്മിച്ചിട്ട് പ്രത്യേകം അതിൻ്റെ മുകളിൽ നാച്ചുറൽ കളർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 200 അല്ലെങ്കിൽ 300 വർഷം വരെ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ചുവർ ചിത്രങ്ങൾ ഇപ്പം പല കെട്ടിടങ്ങളും ചിലപ്പം പഴയ രീതിയിൽ ഇപ്പം നിർമ്മിച്ച് വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നിർമ്മാണമൊക്കെ ഈ പറഞ്ഞ പോലെ കേടുവരാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഈ ചുവർച്ചിത്രകലയുടെ സാങ്കേതികതയെ പറ്റി പറയുമ്പോൾ പറയാനുള്ളത്. നമ്മൾ ലോക മ്യൂറലിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് മാറ്റങ്ങളുണ്ടായത് മെക്സിക്കൻ മ്യൂറലിലാണ്. നമുക്കറിയാം മെക്സിക്കൻ മ്യൂറൽ റവേറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോക പ്രശസ്ത മ്യൂറലിസ്റ്റ് ആണ്. പക്ഷേ അവരുടെ ഒരു പാരമ്പര്യ രീതിയിലുള്ള ഒരു മ്യൂറൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പം അവരിൽ നിന്ന് വളരെ മാറ്റങ്ങൾ വന്നത് ഈ റവേറയാണ്. റവേറ അദ്ദേഹം പഴയ മ്യൂറലിൻ്റെ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ പബ്ലിക് മന്ദിരങ്ങളും നിയമസഭാ മന്ദിരങ്ങളും അത് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകൾ അവിടുത്തെ മെട്രോ സ്റ്റേഷനുകൾ ഇവിടെയൊക്കെ റവേറ വളരെയധികം ചിത്രങ്ങൾ വരച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ് റവേറ വരച്ചിട്ടുള്ളത്. അപ്പം ലോക മ്യൂറലിൽ ആദ്യമായിട്ടൊരു മാറ്റം ചരിത്രത്തിൽ കൊണ്ടുവന്നത് റവേറയാണ്, പിന്നെ അതായത് മെക്സിക്കൻ മ്യൂറലിലാണ്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ രാജസ്ഥാൻ മ്യൂറലിലും അവരും കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പം ജഹാംഗീറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവർ പോർട്രേറ്റൊക്കെ വരച്ചു തുടങ്ങിയിട്ടുണ്ട്, ജഹാംഗീറിൻ്റെ പോർട്രേറ്റ് വരച്ചു. പക്ഷേ അവരൊരു കാര്യം അതിനകത്ത് ഭാഗവതം വരയ്ക്കുമ്പോഴും ഒരു മുസ്ലിം ചക്രവർത്തിയുടെ ഒരു രൂപ വസ്ത്രധാരണമാണ് അവരുടെ ചിത്രങ്ങളിൽ അവലംബിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശൈലിയുടെ പ്രശ്നമാണ്, അതായത് അവർ അനുവർത്തിച്ച് വരുന്ന ഒരു വസ്ത്രധാരണവും അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ശൈലിയാണ്. പിന്നെ നമ്മൾ എടുത്തു പറയത്തൊക്കെ ഇപ്പം കേരള മ്യൂറലിലും ഇപ്പം ഇന്ത്യൻ മ്യൂറലിലും നോക്കുവാണെങ്കിൽ ഇപ്പം മധുബനി പെയിൻറ്റിങ്ങിലൊക്കെ അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ കേരള മ്യൂറലിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്പം വൈകി. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരേണ്ടി വന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ് ആദ്യമായിട്ട് ഈ പബ്ലിക് മന്ദിരങ്ങളിൽ നമ്മൾ ചരിത്ര വിഷയങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക വിഷയങ്ങൾ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ കഥകൾ, കവികളുടെ കഥകൾ, കവിതകൾ ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള വിഷയങ്ങൾ വരച്ചു തുടങ്ങിയത്. അത് എനിക്ക് തോന്നുന്നു ഇനി ഒരു അടുത്ത തലമുറയ്ക്ക് ചരിത്ര കലാചരിത്രം എഴുതുന്നവർക്ക് ഒരു പുൻതുവലായിരിക്കും കേരള മ്യൂറലെന്ന് പറയാതിരിക്കാൻ വയ്യ. അത് ഒരു നല്ലൊരു കാര്യമാണ്. ഇന്ത്യൻ ചിത്രകലയിൽ നമുക്കറിയാം ഇപ്പം ഒരു എന്താ പറയുന്നത് ഈ കവിതകളിലും കഥകളിലുമൊക്കെ ഈ നൂതന അതായത് ഉത്തരാധുനികത വന്നതോടുകൂടി ചിത്രകലയിലും അങ്ങനെ കുറേ ഉത്തരാധുനികതയുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ ബംഗാൾ സ്കൂളിലെ കുറച്ചധികം ചിത്രകാരന്മാരുണ്ട്, അതായത് അമൃത ഷെർഗിൽ, ശാരദ ഉഗിൽ, നന്ദലാൽ ബോസ്, ഇവരൊക്കെ ഇന്ത്യൻ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടേതായ തനത് ശൈലിയിൽ ചിത്രം വരച്ചു. പക്ഷേ ആ സമയത്ത് കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ചിത്രകാരന്മാരെല്ലാം ഈ ഉത്തരാധുനികതയുടെ പിന്നാലെ അതായത് പിക്കാസോയും അല്ലെ ദാലിയും അല്ലെ വാൻഗോവും ഒക്കെ തുടങ്ങി വെച്ചൊരു സമ്പ്രദായത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എ രാമേന്ദ്രൻ എന്ന് പറഞ്ഞത്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ചിത്രകാരനാണ് എ രാമേന്ദ്രൻ, പത്മശ്രീ എ രാമേന്ദ്രൻ.
അദ്ദേഹം മലയാളിയായ ചിത്രകാരനാണ്. അദ്ദേഹം ചാന്ദിനിയിലെ കോഴ്സ് പൂർത്തീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന അദ്ദേഹം കേരള മ്യൂറലിലാണ്. അപ്പോൾ അങ്ങനെ പനയനാർകാവ് ക്ഷേത്രത്തിൽ ശ്രീ എ രാമേന്ദ്രൻ എത്തുകയും അവിടുത്തെ ചിത്രങ്ങളെപ്പറ്റി വളരെ ആഴത്തിൽ അദ്ദേഹം പഠിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നമുക്കറിയാം, ലോട്ടസ് പോണ്ടായി കഴിഞ്ഞാൽ യയാതി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെല്ലാം കേരളീയ ചുവർചിത്രകലയുടെ ഒരു ശൈലി, ഒരു നിറവിന്യാസം ഉണ്ട്. അതിനുമ്പ് പലരും കേരളീയ ഈ ബംഗാൾ സ്കൂൾ പീരീഡിന് ശേഷം കേരളീയ പാരമ്പര്യം ഉൾക്കൊണ്ടുണ്ട്. ഇപ്പോൾ അക്കിത്തം നാരായണൻ ഇവിടുത്തെ താന്ത്രിക കലകളെ ഉൾക്കൊണ്ടുകൊണ്ട് വരച്ചു. അതുപോലെ തന്നെ കെ വി ഹരിദാസ്, അദ്ദേഹവും ഇന്ത്യൻ മന്ത്രവാദങ്ങളും അങ്ങനെയുള്ള അതിൻ്റെ സൂചക രൂപങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ, അതിനകത്തൊരു ഇന്ത്യൻ ഒരു ടച്ച് ഉണ്ടായിരുന്നു, പാരമ്പര്യ ടച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയവാല പണിക്കർ, അതുപോലെ തന്നെ KCS പണിക്കർ, വാക്കുകളും പ്രതീകങ്ങളും എന്നുള്ള ചിത്രപരമ്പര. അപ്പോൾ വളരെ കുറച്ച് ചിത്രകാരന്മാർ മാത്രമേ ഉള്ളൂ ഈ ഉത്തരാധുനികത പിന്നാലെ പോവാതെ ഒരു നമ്മുടെ ഒരു നാടിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് ചിത്രങ്ങൾ വരുത്തത്. നമുക്കറിയാം, ഇപ്പം ഒരു വിദേശി ഇഷ്ടപ്പെടുന്ന ചിത്രം അല്ലെ അന്യദേശക്കാരൻ ഇഷ്ടപ്പെടുന്ന ചിത്രം അതാത് രാജ്യത്തെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സംസ്കാരവും പിന്നെ വസ്ത്രധാരണവും കളർ ശൈലിയൊക്കെ ഉള്ള ചിത്രങ്ങളാണ്. അപ്പോൾ അവരുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് വരച്ച് നിർത്തിയതാണ് ഇവിടെ പലരും ഇപ്പോഴും തുടങ്ങുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പാരമ്പര്യം പഠിച്ചുകൊണ്ട് നമ്മൾ ആധുനിക ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസവും നമ്മുടെ നാടിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയും ആ ചിത്രങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കറിയാം കേരളത്തിലും അല്ലെ ഇന്ത്യയിലെയും ചിത്ര പഠന രീതികൾ, അതായത് പല കോളേജുകളിലും ഒരു കോളത്തിലെ ഏജ് ഒന്ന് അടയാളപ്പെടുത്തേണ്ട ഏജുകളുണ്ട്. അപ്പം ഞങ്ങളുടെ ആറന്മുളയിൽ ഈ സാംസ്കാരിക വകുപ്പ് സ്ഥാപനത്തിൽ കോഴ്സ് തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു നിർബന്ധമായിരുന്നു, കലയെ നമ്മളൊരു ഏജ് ലിമിറ്റ് വെച്ച് മാറ്റി നിർത്താൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, അതായത് പ്രായഭേദമന്യേ ആർക്കും ചുവർച്ചിത്രകല പഠിക്കാം. അത് വളരെ ഒരു എന്താ പറയുന്നത് ഒരു പ്രത്യേകതയുള്ളൊരു സംഭവമാണ്. അതായത് ഇവിടെ 18 വയസ്സ് മുതൽ 72 വയസ്സ് വരെ എനിക്ക് വിദ്യാർത്ഥികളുണ്ട്. അതായത് റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ പിന്നെ എന്തോ ജോലി സംബന്ധമായിട്ട് അവർക്ക് അലച്ചിൽ വന്നപ്പോൾ അവർക്ക് ചിത്രകല ഉപേക്ഷിക്കേണ്ടി വന്നൊരു ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ചിത്രകലയിലൂടെ. അതൊരു വലിയ സംഭവമാണ്. നമുക്കറിയാം KCS പണിക്കരൊക്കെ ചിത്രകല തുടങ്ങിയത് അദ്ദേഹം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയതിന് ശേഷം വൈകിയ വേളയിലാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴത്തെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഈ ഏജ് ലിമിറ്റ് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ അധ്യാപികമാർ, ഇവിടെ എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട്, ബാങ്ക് മാനേജർമാരുണ്ട്, പോസ്റ്റ് മാസ്റ്ററായിട്ട് റിട്ടയർഡ് ആയവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ചിത്രകല കൊണ്ട് അവരുടെ ജീവിതത്തിൽ കൂടുതൽ പ്രസരിപ്പും അവർക്ക് ഒരു പുതുജീവൻ ഈ കല കൊണ്ട് നൽകാൻ എനിക്ക് കഴിഞ്ഞുള്ള വളരെയധികം സന്തോഷമുണ്ട്. എനിക്കിവിടെ ഏകദേശം ഒരു 100-300 വിദ്യാർത്ഥികൾ കോഴ്സ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം നിലവിലൊരു 19 വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം ഈ കോഴ്സ് കഴിഞ്ഞുകൊണ്ട് അവർ ജോലിക്ക്, സർക്കാർ ജോലിക്ക് പോകാനല്ല, അവർക്ക് കല ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. അതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. ഞങ്ങളിവിടെ പുതിയൊരു രീതിയാണത്. എൻ്റെ പേര് TR സദാശിവൻ നായർ. കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ആറന്മുള കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. കഴിഞ്ഞ 4.5 വർഷക്കാലം സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർ കൂടിയായിരുന്നു. ആ സേവനത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് ഈ വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ചുമതല സർക്കാർ അനുവദിച്ചു തന്നത്. 1993 വാസ്തുവിദ്യാ ഗുരുകുലം ആരംഭിച്ചത്. നമ്മളുടെ പാരമ്പര്യ വാസ്തുവിദ്യയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പരമ്പരാഗത ചുവർചിത്ര രചനാ സമ്പ്രദായങ്ങൾ ഇതിനെ പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ദൗത്യത്തോടെയാണ് ഈ സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ കേരളത്തിൽ വാസ്തുവിദ്യാ ഗുരുകുലം പോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനമില്ല. വളരെ യുണീക്കായിട്ടുള്ള ഒരു പ്രവർത്തന പന്ഥാവിലാണ് ഈ സ്ഥാപനം ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഭാരത സർക്കാർ തന്നെ അതിൻ്റെ AICTയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള IKS ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് എന്ന ഒരു പുതിയ ഡിവിഷൻ കേരളത്തിലെ സർക്കാർ മേഖലയിലെ ഒരേ ഒരു സ്ഥാപനം ആയ ഈ വാസ്തുവിദ്യാ ഗുരുകുലം, വാസ്തുവിദ്യാ ഗുരുകുലത്തിനെയാണ് അപ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. IKS സെൻറ്റർ എന്ന ഒരു പദവി നൽകി ഈ സ്ഥാപനത്തിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കൊരു അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇവിടെ ബഹുമുഖങ്ങളായിട്ടുള്ള സേവന ലഭ്യതയുണ്ട്. അതിലൊന്ന് നമ്മളുടെ പാരമ്പര്യ വാസ്തു ശില്പ സമ്പന്നത, ആ അറിവിൻ്റെ ഒരു ഉന്നതമായ ഒരു മേഖല
സാധാരണ ജനങ്ങൾക്ക് അവരുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന ഒരു ഡിവിഷൻ ഇവിടെ പ്രവർത്തിക്കുന്നു, നമ്മളുടെ വാസ്തുവിദ്യാ കൺസൾട്ടൻസി. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കൺസൾട്ടൻസി സർവീസസും ഇവിടെ നിന്ന് ഇന്ന് നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള വളരെ ഭീതിതമായ ഒരു സാഹചര്യത്തിൽ കാർബൺ രഹിത നിർമ്മാണ സാമഗ്രികൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ സംരംഭവും വാസ്തുവിദ്യാ ഗുരുകുലം ഇന്ന് ഏറ്റെടുത്ത് നിർവഹിച്ചു വരികയാണ്. അതായത് കെട്ടിട നിർമ്മാണ അല്ലെങ്കിൽ നിലവിലുള്ള കെട്ടിടങ്ങൾ പൊളിക്കുക, ഇതുവഴി ഉണ്ടാകുന്ന ഖരമാലിന്യങ്ങൾ, കോൺക്രീറ്റ് ആയാലും ഇഷ്ടികയായാലും അതേപോലെയുള്ള ഖരമാലിന്യങ്ങൾ, ഇന്നിപ്പം നമ്മൾ നാടെമ്പാടും ചെയ്തു വരുന്നത് എന്താണ്? എവിടെയെങ്കിലും ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയും മണ്ണിലേക്ക് കുഴിച്ചു മൂടുകയും ചെയ്യുകയാണ്. ഭൂമിക്ക്, നമ്മുടെ പ്രകൃതിക്ക് അതിൻ്റെ സന്തുലനാവസ്ഥയെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണത്. വാസ്തുവിദ്യാ ഗുരുകുലം ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ സഹകരണത്തോടെ അവിടെ സസ്റ്റൈനബിൾ ബിൽഡിംഗ് ടെക്നോളജിയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ ബി വി വി റെഡ്ഡി, വെങ്കടരാമ റെഡ്ഡി സാർ, അദ്ദേഹത്തിൻ്റെ കൺസൾട്ടൻസി കൂടി സ്വീകരിച്ച്, അദ്ദേഹത്തിൻ്റെ സേവനം കൂടി സ്വീകരിച്ച് വാസ്തുവിദ്യാ ഗുരുകുലം ഈ നിർമ്മാണ ഖരമാലിന്യങ്ങളുടെ റീസൈക്ലിംഗ് എന്ന ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. ആ രംഗത്ത് പുതിയ കണ്ടെത്തലുകൾ നടത്തുവാൻ വേണ്ടി ഉള്ള ഒരു പുതിയ ഗവേഷണ പദ്ധതിക്കാണ് AICT ഏറ്റവും അടുത്ത കാലത്ത് അംഗീകാരം നൽകിയതും ആ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങി വരുന്നു. വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ നൽകി വരുന്ന പ്രധാനപ്പെട്ട സേവനങ്ങളിൽ ഒന്നാണ് അക്കാദമിക് കോഴ്സുകളുടെ നടത്തിപ്പ്. 7 അക്കാദമിക് കോഴ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് നമ്മളുടെ ട്രഡീഷണൽ ആർക്കിടെക്ചറിലും കേരളത്തിൻ്റെ പരമ്പരാഗത ചുവർചിത്ര കലയിലുമാണ് ആ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള ട്രഡീഷണൽ ആർക്കിടെക്ചറിലുള്ള ഒരു കോഴ്സ്, 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ്. അതുപോലെ തന്നെ ചുമർചിത്രകലയിലെ 2 വർഷ PG ഡിപ്ലോമ കോഴ്സ്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കോഴ്സുകൾ. അതുപോലെ തന്നെ കറസ്പോണ്ടൻസ് ആയിട്ടും ഈ ട്രഡീഷണൽ ആർക്കിടെക്ചറിലുള്ള കോഴ്സ് നടത്തുന്നുണ്ട്. അവധിക്കാല അവസരങ്ങളിൽ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചുമർചിത്രരചന ക്ലാസ്സും സംഘടിപ്പിക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് ഉൾപ്പെടെ. അതായത് പ്രായഭേദമന്യേ ആർക്കും ഈ കോഴ്സുകളിൽ പങ്കെടുക്കാവും.